ഹലോ റൂട്ടഡ് സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ടെറസിലെ കൃഷിയൊക്കെയാണ് കാണിച്ചത്. ഇനി മറ്റൊരു കൃഷി, ഒരു കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു കൃഷിയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ചിപ്പിക്കൂൺ എങ്ങനെ കൃഷി ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനിടെ പറയാനുള്ളൊരു കാര്യം, നമ്മളിതൊരു ട്രയലായിട്ട് ചെയ്തതായിരുന്നു. അത് വിജയിക്കൂ എന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം നമുക്കത് മനോരമയുടെ ഒരു പോഷകത്തോട്ടം എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് കിട്ടിയ വിത്തായിരുന്നു ഈ ചിപ്പിക്കൂണിൻ്റെ വിത്തെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം, എന്തായാലും കിട്ടിയതല്ലേ, വെറുതെ നാശാക്കി കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ആ ചിപ്പിക്കൂൺ കൃഷി ചെയ്ത് എടുക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് നമ്മളിതിൽ കാണിക്കുന്നത്. മഷ്റൂമിൻ്റെ കൃഷിയെക്കുറിച്ച് പറയുമ്പോഴേ പ്രധാനമായിട്ട് എന്താ വെച്ചാൽ, നിരവധി ടൈപ്പ് മഷ്റൂം നമ്മുടെ നാട്ടിൽ അവൈലബിളാണ്. അതിൽ പ്രധാനമായിട്ട് കൃഷി ചെയ്ത് വരുന്നത് ചിപ്പിക്കൂണും അതുപോലെ തന്നെ പാൽക്കൂണുമാണ്. അതിൽ ഈ കാലാവസ്ഥ അനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് മഴക്കാലത്ത് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് ചിപ്പിക്കൂണെന്ന് പറയുന്നത്. അതിന് ടെമ്പറേച്ചർ ഈ ഒരു 30-28 ലെവലിൽ ടെമ്പറേച്ചർ നിൽക്കുമ്പോഴാണ് അതിന് ക്രോപ്പ് നന്നായിട്ട് കിട്ടുക. പാൽക്കൂണാണെന്നുണ്ടെങ്കിൽ വേനൽക്കാലത്തും കൃഷി ചെയ്യാൻ പറ്റും. ഇതിന് കൂണിൻ്റെ കൃഷിക്ക് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ഒരു മീഡിയാണ്. അത് വളരാനുള്ള ഒരു മീഡിയ വേണം. നമ്മുടെ നാട്ടിൽ അവൈലബിളായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പം രണ്ട് തലത്തിലുള്ള മീഡിയയാണ് സാധാരണ ഇതിന് ഉപയോഗിക്കാറുള്ളത്. ഒന്ന് വൈക്കോല് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ റബ്ബറിൻ്റെ ഈർച്ചപ്പൊടിയും ഉപയോഗിക്കാൻ പറ്റും. അതിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സുലഭമായിട്ട് കിട്ടുന്ന സാധനം വൈക്കോല് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ മീഡിയയായിട്ട് എടുത്തിട്ടുള്ളത് വൈക്കോലാണ്. വൈക്കോല് നമ്മൾ ഇതിനു വേണ്ടി ഒരുക്കുമ്പോൾ നല്ല കുറച്ച് ഗുണമേന്മയുള്ള, വല്ലാതെ പഴക്കമില്ലാത്ത ഗുണമേന്മയുള്ള വൈക്കോല് തന്നെ ഉപയോഗിക്കണം. അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് പീസാക്കി ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇതിനാദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ വൈക്കോല് നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ 12 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അത് അതിൻ്റെ സോഫ്റ്റ്നെസ് കൂടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്. അങ്ങനെ അത് എടുത്ത് കഴുകിയതിന് ശേഷം സ്റ്റെറിലൈസ് ചെയ്യണം. സ്റ്റെറിലൈസ് ചെയ്യാൻ വിവിധ മെത്തേഡുകൾ നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് നമ്മളൊരു ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ജൈവ രീതിയിൽ തന്നെ സ്റ്റെറിലൈസ് ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. അതിന് നമ്മൾ അനുവർത്തിക്കുന്ന രീതി എന്ന് പറയുന്നത് തിളപ്പിക്കുക അല്ലെങ്കിൽ ആവി കയറ്റി വിടുക എന്നുള്ളതാണ്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെള്ളത്തിൽ ഒരു അര മുക്കാൽ മണിക്കൂർ വരെ തിളപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ തിളപ്പിച്ചതിന് ശേഷം ആറിയ വൈക്കോല് അതിൻ്റെ വെള്ളം വാർന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഉണക്കിയെടുക്കണം. ഉണക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു 60% ജലാംശം അതിനകത്ത് അവശേഷിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിലെടുത്തു കഴിഞ്ഞാൽ കൈ നനയണം, എന്നാൽ പിഴിഞ്ഞാൽ വെള്ളം അതിനകത്തു നിന്ന് വരാനും പാടില്ല. അതാണ് അതിൻ്റെ ശരിക്കുള്ള 60% ജലാംശം ഉണ്ടാവണം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വൈക്കോല് കൊണ്ട് നമുക്ക് ബഡ്ഡുകൾ നിർമ്മിക്കാൻ പറ്റും. ബഡ്ഡുകൾ നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ ഒരു പാക്കറ്റ് കൂൺവിത്തിൽ നിന്ന് 2 ബഡ്ഡാണ് നമുക്ക് നിർമ്മിക്കാൻ കഴിയുക. എന്ന് വന്നാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ സാധാരണ ഒരു 5 കിലോ ഒക്കെ പൊതിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കവർ, ആ കവറിനകത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള വൈക്കോല്, ആ വൈക്കോല് ആദ്യം ഒരു കുറച്ചൊരു അടിഭാഗത്ത് ഈ കവറിൻ്റെ അടിഭാഗത്ത് കുറച്ച് വൈക്കോല് നിക്ഷേപിക്കുന്നു. അതിന് മുകളിൽ എല്ലാ അരികിലുമായിട്ടാണ് നമ്മളിതിൻ്റെ കൂണ്ട് വിത്ത് വിതറുന്നത്. അങ്ങനെ 3-4 അടുക്കുകൾ വെച്ചതിന് ശേഷം ആ കവറ് നന്നായി കെട്ടി വല്ലാതെ സൂര്യപ്രകാശം എത്താത്ത സ്ഥലങ്ങളിൽ, ഇരുട്ടുമുറി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റ് എത്താത്ത ഒരു സ്ഥലത്താണ് നമ്മളിത് സൂക്ഷിക്കേണ്ടത്. അങ്ങനെ 15 ദിവസം സൂക്ഷിച്ചതിന് ശേഷം അതെടുത്ത് കുറച്ചുകൂടി വായുസഞ്ചാരമുള്ള, കുറച്ചുകൂടി വെളിച്ചമുള്ളൊരു ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കണം. ഈ 15 ദിവസം കഴിഞ്ഞാൽ അതിന്ന് ചെറിയ ബഡ്ഡുകൾ വരാൻ തുടങ്ങും. ആ ബഡ്ഡുകൾ വിരിഞ്ഞ് 2-3 ദിവസത്തിന് അല്ലെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ നമുക്ക് പാകമായിട്ടുള്ള ചിപ്പിക്കൂണ്, വളരെ സുന്ദരമായ, വളരെ വൈറ്റ് കളറിലുള്ള ചിപ്പിക്കൂണ് ലഭിക്കും. അത് പരമാവധി അതിൻ്റെ സമയം എന്ന് പറയുന്നത് 2 ദിവസമാണ്. 2 ദിവസത്തിനുള്ളിൽ പാചകം ചെയ്യുക അല്ലെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുകയോ ചെയ്യണം, അല്ലെങ്കിൽ അത് നശിച്ച് ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് പോകും. നമ്മൾ ആ രീതിയാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ള ലെവലിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. സ്റ്റെറിലൈസ് ചെയ്ത വൈക്കോലിൽ 2 ബഡ്ഡുകളുണ്ടാക്കി അതിൽ കൂൺവിത്ത് നിക്ഷേപിച്ചു. 15 ദിവസം അത് സൂര്യപ്രകാശം ഏൽക്കാത്ത സ്ഥലത്ത് വെച്ചു. 15 ദിവസത്തിന് ശേഷം അതെടുത്ത് കുറച്ചും കൂടി കാറ്റോട്ടമുള്ള വെളിച്ചമുള്ള സ്ഥലത്തേക്ക് വെച്ചപ്പോൾ അതിന് മുകുളങ്ങൾ വന്നു. ആ മുകുളങ്ങൾ 3-4 ദിവസം കഴിഞ്ഞേക്ക് പാകമായിട്ടുള്ള കൂൺ നമുക്കതിന് ലഭിച്ചു. അതുകൊണ്ട് നമ്മൾ നല്ല കുറുമയുണ്ടാക്കി കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ
നമ്മുടെ ആവശ്യത്തിനുള്ള മഷ്റൂം ഉൽപ്പാദിപ്പിക്കാൻ ഇത്തരം രീതികൾ അവലംബിക്കാവുന്നതാണ്. ഏറ്റവും പോഷകസമൃദ്ധമായിട്ടുള്ള ഒരു ഫുഡാണ് കൂന്. നാരുകളുള്ള ധാരാളം പ്രോട്ടീനുള്ള എല്ലാത്തരം അസുഖമുള്ള ആളുകൾക്കും കഴിക്കാൻ പറ്റുന്ന വളരെ റിച്ച് പ്രോട്ടീനുള്ള ഒരു പിന്നെ ഭക്ഷണ പദാർത്ഥമാണ് മഷ്റൂം എന്ന് പറയുന്നത്. അത് നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ നിർമ്മിക്കാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ആവശ്യത്തിനെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് എല്ലാവരും ചെയ്ത് നോക്കുക. വളരെ നല്ല ഒരു കൃഷി രീതിയാണ്. കുറച്ച് ആദ്യം കുറച്ച് ശ്രമകരമായ കാര്യങ്ങളാണെങ്കിൽ പോലും പിന്നീട് അത് വ്യാവസായികമായി ചെയ്യുന്ന ആളുകൾക്ക് ഒരു മാസത്തിനകം തന്നെ അതിൻ്റെ ഈൽഡിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന നല്ല ഒരു കൃഷി രീതിയാണ്. എല്ലാവരും പരമാവധി ചെയ്ത് നോക്കുക. ഓക്കെ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളതിൽ വ്യക്തമായിട്ട് ഓരോ ഘട്ടങ്ങളും കാണിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക. എന്നാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടത്തുള്ളൂ. താങ്ക് യു.